നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഇവിടെ സ്വൈര ജീവിതമാണ്, എല്ലാവർക്കും സുഖമാണ്, എല്ലാവരും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. പ്രത്യേകിച്ചും കെ എസ് ആർ ടി സി ജീവനക്കാർ, അതുപോലെ എല്ലാ വിഭാഗങ്ങളിലും സ്വൈരവും സമാധാനവും കളിയാടുന്നു. ഇത് ഒരു ശാന്തസുന്ദര അതിമനോഹര കേരളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയൊരു പ്രസംഗമാണ്. സത്യം പറഞ്ഞാൽ ഇത് കേട്ടാൽ അദ്ദേഹത്തോട് സഹതാപം തോന്നും. കാരണം അദ്ദേഹം അറിയുന്നുവെല്ലാം, പക്ഷേ പറയാൻ നിവൃത്തിയില്ലല്ലോ. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് ഒരുക്കിയല്ലേ. പക്ഷേ ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ നട്ടാൽ കിളിർക്കാത്ത നുണകൾ പടച്ചുവിടാൻ ഒരു തൻ്റെടവും ഒരു ചങ്കൂറ്റവും ഇത്തിരി ഉളുപ്പുമൊക്കെ വേണം എന്നുള്ളതാണ് പറയാനുള്ളത്. സമാന്തരാന്തരീക്ഷം തകർക്കാനുള്ള ശ്രമങ്ങളെ കനത്ത ജാഗ്രതയോടെ നേരിടും. പോലീസ് നാടിനു വേണ്ടി എന്നും നിലകൊള്ളും. കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ അപഗ്രഥനം അനിവാര്യം. വിലയിരുത്തൽ ആധുനിക കാലത്ത് ഇതൊക്കെ അനിവാര്യമാണ്. കേരള പോലീസ് അക്കാദമി പുതുതായി പണികഴിപ്പിച്ച പോലീസ് ഗവേഷണ കേന്ദ്രത്തിൻ്റെയും ആധുനിക ഫിസിക്കൽ ട്രെയിനിങ് നഴ്സറിയുടെയും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇവിടെ സമാധാനം കളിയാടുകയാണ്. പോലീസുകാർ ഇവിടെ വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ വളരെ കൂളായിട്ട് ജീവിക്കുകയാണ്. ഒരു ദിവസം ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതൊക്കെ ആയിരിക്കും മുഖ്യമന്ത്രി ചിലപ്പോൾ ഉദ്ദേശിച്ചത്. ആയിക്കോട്ടെ, നല്ല അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ രീതികൾ, നടപടികൾ, അന്വേഷണ രീതികളൊക്കെ തന്നെ പോലീസിന് വരട്ടെ, തീർച്ചയായിട്ടും നമ്മളതൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ സമാധാനം കളിയാടുകയാണ്, സ്വൈരജീവിതം കളിയാടുകയാണ്. അത് തകർക്കാൻ ശ്രമിക്കുന്നവരെ നിങ്ങൾ പൂട്ടണം എന്നൊക്കെ പോലീസിനോട് പറയാൻ, ഇവിടെ സമാധാനവും സ്വൈരവും അല്ലെങ്കിൽ സ്വൈരജീവിതവുമാണോ എന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ അങ്ങയുടെ ഭരണകാലത്തെ കാര്യമെങ്കിലും ഒന്നെടുത്ത് പരിശോധിച്ചാൽ കൊള്ളാം. വേണ്ട, അങ്ങ് രണ്ടാമത് വന്ന കാലത്തെ ഒന്നെടുത്ത് പരിശോധിച്ചാൽ കൊള്ളാം. ഗുണ്ടാ ആക്രമണങ്ങൾ, ഇവിടെ പീഡനങ്ങൾ, തട്ടിക്കൊണ്ടുപോകലുകൾ, അതുപോലെ തന്നെ കൊലപാതകങ്ങൾ, അതിക്രൂരമായ മത തീവ്രവാദികൾ നടത്തുന്ന കൊലപാതകങ്ങൾ, ഇവിടെ പോലീസിന് കാലിൽ ഉറുമ്പ് കയറാൻ നേരമില്ലാതെ അവർ നെട്ടോട്ടം ഓടുകയാണ്. ഇവിടെ എന്ത് സ്വൈരജീവിതമാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി? ഇവിടെ ജനങ്ങൾ ഭയത്തിലാണ് ജീവിക്കുന്നത്, ഭയാശങ്കയിലാണ് അവർ കഴിഞ്ഞുകൂടുന്നത്, ജനങ്ങൾ ചകിതരാണ്. എന്നിട്ടും ഇതൊക്കെ സമാധാനമാണ് അല്ലെങ്കിൽ സമാധാനാന്തരീക്ഷത്തെ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിലയിരുത്താൻ അങ്ങേപ്പോലുള്ളവർക്ക് മാത്രമേ കഴിയൂ. ഇതൊക്കെ എങ്ങനെ പറ്റുന്നു എന്നുള്ള കാര്യവും നമുക്കറിയില്ല.